നമസ്കാരം തൃശൂരിലെ കൊട്ടേക്കാട്ടെ കാർ അപകടത്തിന്റെ ദുരന്തം വിവരിച്ചുകൊണ്ട് അപകടത്തിൽപ്പെട്ട ടാക്സിക്കാറിന്റെ ഡ്രൈവർ ഒരു വാഹനം നല്ല വേഗത്തിൽ കടന്നു പോയതിന് പിന്നാലെ വേഗത്തിലെത്തിയ രണ്ടാമത്തെ വാഹനം കാറിന്റെ മുന്നിൽ ഇടിക്കുകയായിരുന്നു ടാക്സി കാറിന്റെ ഡ്രൈവർ പറയുന്നത് ഒന്നും കാണാൻ പറ്റാത്ത തീവ്രമായ വെളിച്ചമായിരുന്നു വാഹനം വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയിരുന്നു പക്ഷെ നേരെ വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു വാഹനം വെട്ടിപ്പൊളിച്ചാണ് താൻ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തത് എന്നും കാർ ഡ്രൈവർ ഇരവിമംഗലം മൂർക്കാട്ടിൽ രാജൻ പറഞ്ഞു പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ടുവെന്നും അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു എന്നാണ് കരുതിയത് എന്നും അപകടത്തിൽ മരിച്ച രവിശങ്കറിന്റെ ഭാര്യ മായ പറഞ്ഞു മുന്നിലേക്ക് വീണപ്പോൾ ബ്രേക്ക് ഇട്ടപ്പോൾ വീണതാകും എന്നാണ് വിചാരിച്ചത് പുറത്തിറങ്ങിയപ്പോൾ ശബ്ദം കേട്ട ആളുകളെല്ലാം ഓടിക്കൂടിയിരുന്നു പറന്നുവരികയായിരുന്നു ജീപ്പ് എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത് അവരവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു മുന്നിലുള്ള ഭർത്താവിനെ തൊട്ട് വിളിച്ചിട്ട് മിണ്ടുന്നുണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു ഇതിനിടെ മത്സരയോട്ടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് വന്നു ആദ്യം ബി എം ഡബ്ല്യു കാറും പിന്നാലെ ധാറും അതിവേഗത്തിൽ പാഞ്ഞു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അപകടത്തിന്റെ തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സിസിടിവി ക്യാമറകളുടെ സഹായത്തോടുകൂടി ബി എം ഡബ്ല്യു കാർ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു മത്സരയോട്ടം നടത്തിയ ആഡംബര വാഹനങ്ങളിൽ ഒന്ന് ടാക്സി കാറിൽ ഇടിച്ചാണ് ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിലെ ഒരാൾ മരിച്ചത് പാടൂക്കാട് രമ്യ നിവാസിൽ രവിശങ്കറാണ് മരിച്ചത് കൊട്ടേക്കാട് സെന്ററിൽ ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അപകടം നടന്നത് ധാർ ബി എം ഡബ്ല്യു വാഹനങ്ങളാണ് മത്സരിച്ചു ഓടിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് എതിർ നിന്ന് വന്ന ധാർ കാറിൽ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ രവിശങ്കറെ ദയാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാർ ഡ്രൈവർ ഇരവിമംഗലം മൂർക്കാട്ടിൽ രാജൻ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ വിധിയുടെയും മായയുടെയും പരുക്ക് ഗുരുതരമാണ് അപകടത്തിന് പിന്നാലെ ബി എം ഡബ്ല്യു കാർ നിർത്താതെയും പോയി ധാറിൽ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇവരിൽ രണ്ടു പേർ അപകടത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ടു ി ഷെറിൻ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ മദ്യപിച്ചതായി വൈദ്യ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് അപകടമുണ്ടാക്കിയ കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ മത്സരയൂട്ടത്തിനുണ്ടായിരുന്ന മറ്റൊരു കാറിനെ ഇനിയും പിടിക്കാനായിട്ടില്ല കൊലപാതകത്തിന് സമാനമായ കുറ്റകൃത്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ വെറുമൊരു അപകടമാക്കി മാറ്റാനും അണിയറയിൽ നീക്കം നടക്കുന്നു എന്നാണ് ആക്ഷേപം ധാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു സംഭവസ്ഥലത്ത് അടിച്ചുകൂടിയ ടാക്സി ഡ്രൈവർമാർ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു മദ്യപസംഘത്തിന്റെ മത്സരയോട്ടമാണ് അപകടത്തിൽ കലാശിച്ചത് ബിഎംഡബ്ല്യു കാർ നിർത്താതെ പോയി ധാറിലുണ്ടായിരുന്ന ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ഷെറൻ എന്നയാളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇയാൾക്ക് ഒപ്പം വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് രണ്ടു പേർ അപകടം നടന്ന ഉടനെ തന്നെ ഓടി രക്ഷപ്പെട്ടു